തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, വിവരങ്ങൾ. സമൂഹത്തെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്ന ഹിന്ദുവൈക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധാഗ്നി ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിൽ അതിശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ സംസ്ഥാന നേതൃത്വം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സമരവുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവരാരും തന്നെ ഇവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ വംശഹത്യ കാണുന്നില്ല, ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ വേട്ട കാണുന്നില്ല എന്ന വലിയ ആരോപണം ഇപ്പോൾ ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ഏകദേശം 500-ൽ പരം ഹൈന്ദവ സംഘടനാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. അത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തുന്നു. അവിടെ കിരാത വിളക്ക് കത്തിച്ചാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയ്ക്ക് ഭാരതത്തിലെ ഹൈന്ദവ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ട്രഷറർ ജ്യോതിഷ് കുമാർ, അതുപോലെ തന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമിതി അംഗമായ അഞ്ജന ദേവി തുടങ്ങി വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ പ്രസംഗിച്ചു. അവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ വേട്ടയാടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഇടതുവലത് ഭരണ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഭരിക്കുന്നുണ്ട്. അവരാരും തന്നെ ഈ രാജ്യത്തെ, നമ്മുടെ അയൽ സംസ്ഥാന രാജ്യങ്ങളിലെ ഒക്കെ തന്നെ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ കാണാൻ തയ്യാറാകുന്നില്ല എന്ന വിമർശനവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, അഖിൽ, നമുക്കറിയാം പലപ്പോഴും സാംസ്കാരിക നായകർ ഒക്കെ വലിയ രീതിയിൽ ഗാസയ്ക്ക് അനുകൂലമായും പലസ്തീൻ അനുകൂലമായും ഒക്കെ മുദ്രാവാക്യം മുഴക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ് ഹിന്ദുക്കൾ. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും ഉരിയാടാൻ അവർ തയ്യാറാകുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സംവരണത്തിൽ അധിഷ്ഠിതമായി തുടങ്ങിയ കലാപം വലിയ ആഭ്യന്തര കലാപമായി മാറുകയും അതിൻ്റെ മറവിൽ കൃത്യമായി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഹിന്ദുക്കൾക്ക് മേൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായത്. പക്ഷേ ആ കാര്യത്തിലൊന്നും ഇവിടെയുള്ളവർ, ഭാരതത്തിലുള്ളവർ ഒരു അക്ഷരം പോലും ഉരിയാടാൻ തയ്യാറായിട്ടില്ല. അവിടെയാണ് ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധമേറെ പ്രസക്തവുമാണ്. പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് ഹിന്ദു ജനത ആക്രമിക്കപ്പെടുമ്പോൾ ആര് ചർച്ചിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹിന്ദു ഐക്യവേദിയുടെ ഈ സമരത്തിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്. കാരണം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിലടക്കം നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് കാരണം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിലടക്കം പല അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ തെരുവിൽ മെഴുകുതിരിയുമായി ഇറങ്ങിയ സാംസ്കാരിക നായകർ, അതുപോലെ തന്നെ വാതോരാതെ പ്രസംഗിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വം, ആ നേതൃത്വം ഒന്നും തന്നെ ഒരു കാര്യത്തിൽ പോലും ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടാൻ തയ്യാറായില്ല എന്നതും നേർക്കാഴ്ചയോടെ നിൽക്കുന്നു എന്നതും ഒരു വശത്ത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അപ്പോഴാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. തിരുവനന്തപുരം ജില്ലയിൽ 6 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ന് പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. വനിതകളും കുട്ടികളും അടക്കമുള്ള 100-ക്കണക്കിന് പേർ ഈ സമരത്തിൽ പങ്കാളികളാവുന്നു. അവർ വിളിച്ച മുദ്രാവാക്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബംഗ്ലാദേശിലെ ഹൈന്ദവർ അതൊരു ഒറ്റയ്ക്കല്ല, അവരെ സംരക്ഷിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം നൽകാൻ ഭാരതമുണ്ട്, ഭാരതത്തിലെ ഹൈന്ദവ ജനതയുണ്ട് എന്ന വലിയ മുദ്രാവാക്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനോടൊപ്പം ഒരു പ്രസക്തമായ ഭാഗമാണ് ഭാരതം കഴിഞ്ഞ കാലങ്ങൾ ദിവസങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ച CA അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പ്രസക്തമായി വരുന്നുണ്ട്. നമ്മൾ ഭാരതം CA നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് ബംഗ്ലാദേശിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, നേപ്പാളിൽ നിന്നും അടക്കമുള്ള അവിടെ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ മറ്റു മതസ്ഥരൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് അഭയം തേടി വരുമ്പോൾ അവരെ സ്വീകരിക്കണമെന്ന ആശയം അല്ലെങ്കിൽ ആ മുദ്രാവാക്യം ഭാരതം മുന്നോട്ട് വെക്കുന്നു. അതിന് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു നിമിഷമായി ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ ഹിന്ദു സമൂഹത്തിനെതിരെയായ വേട്ട ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ, ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം മുന്നോട്ട് പോകുന്നു, ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ സമരവുമായി മുന്നോട്ട് പോകാം എന്നതാണ് ഹൈന്ദവ സംഘടനാ നേതൃത്വം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും